വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ശരിക്കും അപ്ലോഡ് ചെയ്തിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് സെയിൽ വീഡിയോ ഒക്കെ കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പ്ലാന്റ് സെയിൽ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ. അതും ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫിഡിൽ ലിഫിക് ഇൻഡോർ പ്ലാന്റാണിത്. ഇതിനെ ഫൈക്കസ് ലെറാട്ട എന്നൊക്കെ ഒന്ന് പറയും. പിന്നെ വൈൽഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇൻറ്റീരിയറായിട്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ തന്നെ ഒരു ട്രീയുടെ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. പിന്നെ ചട്ടിയിൽ നമുക്ക് നല്ലൊരു മരം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഈ ചെടി കൊണ്ട് നമുക്ക് പറ്റും. പിന്നെ ഇത് ഒരു വൈൽഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക സൈഡിലൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇത് ഈ ചെടിയിൽ ധാരാളം ശിഖിരങ്ങളൊക്കെ വരും. കാണുമ്പോൾ നമുക്കൊരു തേക്ക് പോലെയാണിത് കാണപ്പെടുന്നത്. നല്ല ഒരു ഭംഗിയാണ് ഈ പ്ലാന്റ് ശരിക്ക്. ഇത് നമുക്ക് വീട്ടിലൊക്കെ വളർത്തുമ്പോൾ ഒരു ഫോറസ്റ്റ് ലുക്കാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവപ്പെടുക. ഇത് നല്ല ഹൈറ്റിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് അത് പ്രൂൺ ചെയ്തിട്ട് ചെറുതായിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് ഇൻഡോറായിട്ട് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്കാ ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റില്ല. ഇത് നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മളിത് പ്ലേസ് ചെയ്യണം. പിന്നെ ഇത് ഡാർക്ക് പ്ലേസിലൊക്കെ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് നല്ല തീരെ ഭംഗിയില്ലാതാവും ഈ പ്ലാന്റ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് നമ്മൾ വളർത്താൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചാലും ഈ ചെടി ഭംഗിയില്ലാത്ത പോലെയാണ് വളരുക. പിന്നെ ഇതൊരു സൂപ്പർ ഹൈബ്രിഡ് വെറൈറ്റി കൂടിയാണ്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്നു തന്നെ ഇതിൻ്റെ ലീഫുകൾ വരും. അതാണ് നല്ലൊരു പ്രത്യേകത ഈ പ്ലാന്റിൻ്റെ. പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു എയർ പ്യൂരിഫർ തരുന്ന ഒരു ചെടി കൂടിയാണ്. പിന്നെ വാട്ടറിങ് ഓവറായിട്ട് ഇതിന് വേണ്ട, ലൈറ്റ് വാട്ടറിങ് മാത്രം മതി. പിന്നെ ഇൻഫെക്ഷനൊന്നും അങ്ങനെ വരുന്ന ചെടിയല്ല. ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ ഒച്ച് പുഴു അങ്ങനെയൊക്കെ ആണ് ഇതിന് പിന്നെ വരിക വെള്ളിച്ച. അപ്പോൾ അതിൻ്റെ ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. എന്നാലും ഇതൊരു അങ്ങനെ ഉണ്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു ചെടിയല്ല. പിന്നെ ഇതൊരു നല്ല വൈൽഡ് ഫീൽ നൽകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.